ഒരിക്കൽ അലക്സാണ്ടർ ചക്രവർത്തിയോട് ഒരു തത്വചിന്തകൻ ഇപ്രകാരം ചോദിച്ചു, രാജാവേ, റോമിനെ കീഴടക്കിയാൽ അങ്ങയുടെ അടുത്ത ലക്ഷ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിലേക്ക് തിരിയും. ഓക്കെ, ആ രാജ്യം കീഴ്പ്പെടുത്തിയാൽ അങ്ങയുടെ അടുത്ത ലക്ഷ്യം എന്താണ്? ചക്രവർത്തി പറഞ്ഞു, ഞാൻ ഗ്രീസിലേക്ക് തിരിയും, ഗ്രീസിനെ കീഴ്പ്പെടുത്തണം. ഈ തത്വചിന്തകൻ ചോദിച്ചു, ഈ രാജ്യങ്ങൾ മുഴുവൻ കീഴടക്കിയതിനു ശേഷം അങ്ങ് എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? എല്ലാ രാജ്യങ്ങളും കീഴടക്കിയ ശേഷം എനിക്ക് സ്വസ്ഥമായിരുന്ന് ജീവിതം ഒന്ന് ആസ്വദിക്കണം. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ചരിത്രം അധികം നാൾ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ആഗ്രഹവും സ്വപ്നങ്ങളും ഒന്നും നടന്നില്ല. ജോലി നേടിയതിന് ശേഷം, ഒരു വീട് വെച്ചതിന് ശേഷം, നല്ല വിദ്യാഭ്യാസം നേടിയതിനു ശേഷം സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നത് മണ്ടത്തരമാണ്. സ്വസ്ഥതയ്ക്ക് ആവശ്യം ശാന്തമായ ഒരു മനസ്സാണ്. ശാന്തമായ ഒരു മനസ്സിനാവശ്യം ദൈവത്തിലുള്ള വിശ്വാസമാണ്. അടുത്ത ദിവസം മരണത്തെ മുഖാമുഖം കാണുന്ന സാഹചര്യത്തിലും സ്വസ്ഥതയോടും സമാധാനത്തോടും ഉറങ്ങുവാൻ പത്രോസിന് എങ്ങനെ കഴിഞ്ഞു? ദൈവമറിയാതെ എന്റെ തലയിലെ ഒരു തലമുടി നാരിഴ പോലും താഴെ വീഴത്തില്ലെന്ന് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഹൃദയം കലങ്ങണ്ട, കർത്താവിൽ വിശ്വസിക്കുക, ആകുലപ്പെടാതിരിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, കർത്താവിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കും. ആർക്കും തരുവാൻ കഴിയാത്ത സമാധാനവും ആർക്കും തരാൻ കഴിയാത്ത സന്തോഷവും അങ്ങേക്ക് തരാൻ കഴിയും. ആ സ്വർഗീയ സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യും. അനുദിനം ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ.